ഞാനൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു മിമിക്രിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഒരു മുഗർശംഖ് എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻ്റാണ് ഇത്. ഇതിൻ്റെ ഒപ്പം തന്നെ മൃദംഗം വായിക്കുന്നു, അതിൻ്റെ ഒപ്പം ഒരു തെരുവുനായയുടെ ശബ്ദം. അതൊക്കെ കണ്ട നാളുകൾക്കൊണ്ടാണ് മുഗർശംഖ് മാത്രമാണ് ഇപ്പോൾ കൃത്യമായിട്ടുള്ളത്. അതെ അതെ, അതൊരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് സൈഡായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളു. അതിൻ്റെ ഒപ്പം തന്നെ മൂന്ന് വ്യത്യസ്ത ശബ്ദങ്ങൾ ഒരുമിച്ച് കാണിക്കുക, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മൃദംഗത്തെ മുഗർശംഖിൻ്റെ ശബ്ദം എങ്ങനെയാണ്? ഇനി ഇതിൻ്റെ ഒപ്പം മൃദംഗവും അതിൻ്റെ ഒപ്പം തന്നെ ഒരു തെരുവുനായയുടെ ശബ്ദവും. തികച്ചും വ്യത്യസ്തമായ ഒരു കലാവിരുന്നുമായിട്ടാണ് ഇന്നത്തെ അതിഥി നമുക്കൊപ്പം എത്തിച്ചേരുന്നത്, ഷിജി കൃഷ്ണൻ. ഷിജി കൃഷ്ണൻ കോമഡി ഉത്സവത്തിലൂടെയും ഒക്കെ നമുക്ക് സുപരിചിതനായ വ്യക്തി തന്നെയാണ്. ഹലോ റേഡിയോയിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ ഒരു പ്രകടനവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഹലോ റേഡിയോയിലേക്ക് ഷിജി കൃഷ്ണന് ഒരുപാട് സ്വാഗതം. താങ്ക് യു സാർ. നേരെ വ്യത്യസ്തമായിട്ടുള്ള കലാപരിപാടികളാണ് താങ്കളുടെ കണ്ടനാളങ്ങളിൽ നിന്നും പുറത്തു വരുന്നത് അല്ലേ? അതെ. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു തീരുമാനമെടുക്കുന്നത്? പ്രാക്ടീസ് ഞങ്ങൾ ചെറുപ്പത്തിൽ തന്നെ, ഞാൻ മിമിക്രിയോട് താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ കിളികളുടെ ശബ്ദം കേൾക്കുമ്പോഴും പൂച്ചപ്പട്ടി അങ്ങനെയുള്ള നമ്മൾ സാധാരണ അതിനെ അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത് തന്നെ. പ്രകൃതിയിലെ ശബ്ദങ്ങൾ അനുകരിക്കാനാണ് ആദ്യം ശ്രമിച്ചത്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. പക്ഷേ ജി, അച്ഛനൊക്കെ എങ്ങനെയായിരുന്നു അപ്പം താങ്കളുടെ അച്ഛനൊക്കെ ഈ കാര്യത്തിൽ? അച്ഛൻ ടീച്ചറായിരുന്നു, അമ്മയും ടീച്ചർ തന്നെയാണ്. അവര് ഈ ഫീൽഡിലല്ല ശരിക്കും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നോ ചെറുപ്പത്തിൽ തന്നെ? ഇല്ല, അത് നിരുത്സാഹപ്പെടുത്തിയില്ല എന്ന് മാത്രമുള്ളൂ. നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. അപ്പൊ നമ്മള് ഇഷ്ടമുള്ള ചെയ്യാം, അങ്ങനെയാണ്. പഠനത്തോടൊപ്പം തന്നെയാണ് പോയിരുന്നത് അല്ലേ? അതെ അതെ അതെ. നന്നായി പഠിക്കുമായിരുന്നു? തരക്ക് അവറേജ് അല്ല, ഒരു ചെറുപ്പകാലങ്ങളിലേക്കുള്ള തിരിഞ്ഞോട്ടാണ് ചോദിക്കുന്നത്. സാധാരണ നമ്മള് ഈ ഇത്തരം കലാപരിപാടികളൊക്കെ നടത്തുമ്പോ സാധാരണ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫാദേഴ്സ് ആണെങ്കിൽ പറയും, പോയിരുന്ന് പഠിക്കണ, അങ്ങനെയാണല്ലോ പറയാം. അങ്ങനെ പറയാറില്ല, പറയാറില്ല. ഇഷ്ടമുള്ള ചെയ്യാം, അങ്ങനെയാണ് ഇഷ്ടമുള്ള ചെയ്യാം. അപ്പൊ ആ ഒരു വഴി കൂടെ അങ്ങനെ തിരിച്ചു പഠനവും ജോലിയും ഒപ്പം തന്നെ. എന്താണ് ജോലി ചെയ്യുന്നത്? ഞാനൊരു ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട ജോലിയാണ്. ജോലി സബ് ബ്രോക്കറാണ്. ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും പരിപൂർണമായും കലയിൽ അർപ്പിച്ചിട്ടില്ല അല്ലേ? ഇല്ല, പ്രൊഫഷൻ എന്റെ വേറെയാണ്, ജോലി ഒരു പാഷനാണ്. മിമിക്രി പാഷനാണ്. പക്ഷെ ആ ഒരു പാഷനാണെങ്കിൽ കൂടി വേറെ വ്യത്യസ്തമായിട്ടുള്ള സംഭവമാണ് താങ്കൾ ശ്രമം നടത്തിയിട്ടുള്ളത്. അതെ അതെ. സാധാരണയായിട്ട് എല്ലാവരും കണ്ടനാളുകൾക്കുള്ള കുറച്ച് ശബ്ദങ്ങൾ അല്ലെങ്കിൽ ഉപകരണ സംഗീതങ്ങൾ അത്രയൊക്കെയാണ് ചെയ്യുന്നത്. താങ്കളിപ്പോ ഞാൻ ഇപ്പൊ ആദ്യമായിട്ടാണ് താങ്കളുടെ ഈ പ്രോഗ്രാം ഞാൻ കാണുന്നതും കേൾക്കുന്നതും. നമ്മളൊക്കെ അങ്ങനെ തന്നെയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഷിജി കൃഷ്ണയുടെ മറ്റ് ചില പ്രവർത്തനങ്ങൾ അപ്പൊ നമുക്ക് ശ്രദ്ധിക്കാം. വേറെ എന്താണ് വ്യത്യസ്തമായിട്ട് ചെയ്യാറ്? വേറെ മിമിക്രിയിൽ നമ്മൾ മെയിനായിട്ട് മിമിക്രി ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ, നമ്മൾ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ സിനിമാ താരങ്ങളുടെ ചെയ്യും. അതേമാതിരി നമ്മുടെ തൃശ്ശൂർകാരാണല്ലോ നമ്മള്. അതെ അതെ, തൃശ്ശൂർ ഇരിങ്ങാലക്കടക്കാരും കൂടിയാണ്. അതെ അതെ. അപ്പൊ ഇരിങ്ങാലക്കുടത്തെ ഒരു താരത്തിന് ചെയ്യാൻ പറ്റുമോ നമുക്ക്? അന്തരിച്ച് നമ്മളിൽ നിന്ന് വേർപെട്ടിട്ടുള്ള ഞാൻ ആദ്യം ചെയ്യുന്നത് ഫിലോമിനി ചേച്ചിയുടെ ശബ്ദം ഒന്ന് ചെയ്യാം. തൃശ്ശൂർകാരി തന്നെയാണല്ലോ. അപ്പൊ ആദ്യം ഞാൻ ഈ ഫീൽഡിൽ വരുമ്പോ ഏറ്റവും ആദ്യം ചെയ്യുന്നതും ഫിലോമിനി ചേച്ചിയുടെ ശബ്ദമാണ്. ഇവിടെ വിശ്രമിക്കരുത്, വിശ്രമിക്കാൻ നീയാരണ്ടി തൂക്കിടി സായിബ എന്നാ വണ്ടി ഇടിച്ച് അപ്പൊ കുറച്ച് മുതിക്ക് എഴുതി പുണ്യാഴ്ചയിലടി. നീ നിന്റെ ഇരിക്കുന്ന പെട്രോൾ ആണെങ്കിൽ എന്റെ ഇരിക്കുന്ന തീപ്പറ്റടി. സൂക്ഷിച്ച നീ സൂക്ഷിച്ച. ഏറെ കൃത്യമായിട്ടാണ് താങ്കൾ ചെയ്യുന്ന എല്ലാ ശ്രമങ്ങളും. വളരെ കൃത്യമെന്ന് 100% അല്ലേ? അങ്ങനെയാണ് ശ്രമിക്കാറ് അല്ലേ? അതെ അതെ. ഇതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും വേറെ മറ്റ് ആരെങ്കിലും ചെയ്യുന്നത് കേട്ടിട്ടാണോ? ഇത് ഇതേ ഡയലോഗ് അവർ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ലേ ഫിലോമിനി ചേച്ചി? ഞാൻ എന്റേതായ രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാ താരങ്ങളും ഞാൻ എങ്ങനെയാണ് ചെയ്യുക, അങ്ങനെ തന്നെയാണ്. സിനിമ കണ്ടിട്ടാണോ അത് കൂടുതൽ പഠിക്കുക? സിനിമ കണ്ടിട്ട് അവരെ ശബ്ദം ക്യാച്ച് ചെയ്യും, പിന്നെ എന്റേതായ ഡയലോഗ് അടിച്ച്. ഇതിനു വേണ്ടി സമയം കണ്ടെത്താറുണ്ടോ മിമിക്രി ഒക്കെ? സമയം എന്ന് പറഞ്ഞാൽ മെയിൻ സമയം നമ്മുടെ ഏറ്റവും പ്രൈവറ്റ് ആയിട്ട് പ്ലേസ് എന്ന് പറയുന്നത് ബാത്റൂമാണല്ലോ. കലകളൊക്കെ പുറപ്പെടുന്നത് ബാത്റൂമിൽ നടത്തിയിരിക്കല്ലേ. അപ്പോ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോ ജീവിതത്തില് അപ്പോ ഈ ഒരു വഴിത്താര നമ്മള് എന്താണ് ഫ്ലവേഴ്സിലാണ് ആദ്യമായിട്ട് അല്ലെ? അങ്ങനെ ഒരു ചാനൽ എന്നുള്ള രീതിയിൽ വരുന്നത്.
ഈ ചാനലിലേക്ക് എത്തിച്ചേരുന്നത് എങ്ങനെയാണ്? ചാനലിലേക്ക് എത്തിച്ചേരുന്നത് പിന്നെ എൻ്റെ കുട്ടികൾ മിമിക്രി ചെയ്യും, അവർ സ്റ്റേറ്റ് ലെവലിലോ സ്കൂൾ ലെവലിലൊക്കെ. കുട്ടികളെ മിമിക്രി ചെയ്യിപ്പിച്ചതാണോ അതോ അവർ ചെയ്യുന്നത്? അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, അപ്പോൾ അതിനുള്ളൊരു ചെറിയ ഗൈഡൻസ് കൊടുത്തപ്പോൾ അവർക്ക് താല്പര്യമുണ്ട്. അപ്പോൾ മൂത്താള് സ്റ്റേറ്റ് ലെവലിൽ പോയിട്ടുണ്ട്. അവർ ചെയ്യുന്നത് പിന്നെ ഈ സിംഗേഴ്സിന്റെ ശബ്ദങ്ങൾ വ്യത്യസ്തമായ ഒരു എല്ലാ നമ്മളെ അപ്പടി അനുകരിക്കുകയല്ല. അല്ലല്ലല്ല, അവർ അവരുടേതായിട്ടുള്ള വഴിയാണ്. എന്റെ ഈ ചെയ്യുന്ന ഐറ്റൊന്നല്ല അവർ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അതാണ് ഒരു വലിയ കാര്യം. കാരണം അച്ഛന്മാരും മിമിക്രിക്കാരാകുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്. മിമിക്രി ഒന്നാമത് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല, ഇൻബോൺ ആയിട്ടൊരു ടാലന്റ് ആണ് അത്. അവരുടേതായ രീതിയിലാണല്ലോ ഡെവലപ്പ്. അല്ലെങ്കിലും നമുക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ മിസ്റ്റേക്കുകൾ പറഞ്ഞ് കറക്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ തന്നെത്താനെ തന്നെയാണ് അവരും പഠിക്കുന്നത്. രണ്ടുപേരും, രണ്ട് മക്കളും ചെയ്യാറുണ്ട് അല്ലേ? വൈഫിന് കലയോട് എങ്ങനെയാണ് താല്പര്യം? ഇല്ല, ആള് മിമിക്രി ഇല്ല, മാങ്ങക്കറി വെക്കും. നമ്മളെ ഊട്ടി നല്ല രീതിയിൽ വിടുക, അതാണ് കാര്യം. പിന്നെ വേറെന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? പിന്നെ ഒരു വ്യത്യസ്തമായ, ഞാൻ നമ്മൾ തൃശ്ശൂർക്കാരാണ്. അപ്പൊ തൃശ്ശൂർ പൂരം നമുക്ക് സുപരിചിതമാണ്, പക്ഷെ വിസിൽ പൂരം എന്ന് പറഞ്ഞ ആയിട്ടാണ് ഞാൻ. വിസിൽ പൂരം അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് സാധാരണ വിസിലടിക്കാം ഇങ്ങനെയൊക്കെയാണ്. പിന്നെ വിരലുകളും ഉണ്ട്, ഓരോ വിരലിനും ഓരോ ശബ്ദമുണ്ട്. അപ്പൊ നമുക്ക് ഈ തള്ളവിരൽ ഉപയോഗിക്കണേ തള്ളവിരലിന് ശബ്ദമുണ്ട്. അപ്പൊ ഈ വിരലിന് ഉപയോഗിച്ച നമുക്ക് വിഷു പക്ഷിയുടെ ശബ്ദമാണ് കേട്ടത്. പക്ഷേ ഈ നടുവിലത്തെ വിരല് നമ്മൾ റഫറിമാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു വിസലിന്റെ ശബ്ദമാണ് കേട്ടത്. പിന്നെ നമ്മൾ സാധാരണ വണ്ടി ഒക്കെ പാർക്ക് ചെയ്ത് എടുക്കുമ്പോൾ റിവേഴ്സ് ചെയ്യുമ്പോൾ ഒരു ശബ്ദം കേൾക്കും. ഇത് എങ്ങനെയാണ് ഈ വിരലുകൾ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളത്? അത് ഞാൻ ചെറുപ്പത്തിൽ ചെയ്യുന്നതാണ്. അപ്പൊ ഇതൊരു ഇങ്ങനെ വിരലുകൾക്ക് ഓരോന്നിന് പ്രത്യേക ശബ്ദങ്ങൾ ഉണ്ട് എന്നുള്ളത് കണ്ടെത്തിയത്. കല്ലിന് നമുക്ക് സംഗീതം കണ്ടെത്തി. അത് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ മതിൽ തോണും പഠിക്കുമ്പോൾ ഓരോ സ്വരങ്ങൾ വരിക. അപ്പൊ അതുപോലെ അങ്ങനെ ഈ ചെറുവിരലിൽ എന്താണ്? ചെറുവിരലിൽ നമ്മുടെ ഏറ്റവും ആകർഷണീയമായിട്ടുള്ള പിന്നെ കോളിംഗ് ബെല്ലിന്റെ ശബ്ദമാണ്. അടിപൊളി, മനോഹരായിരിക്കുന്നു. പിന്നെ ഈ വിരല് ഉപയോഗിച്ച നമുക്ക് കോഴി കുഞ്ഞു കറിയുന്ന ശബ്ദമൊക്കെ ഉണ്ടാവും. ഈ ചെറിയ വിരലും ഇതും കൂടെ. കുഞ്ഞിക്കോഴി, കുഞ്ഞിക്കോഴി. പക്ഷെ ഇതേ വിരൽ തന്നെ ഇപ്പുറത്തേക്ക് മാറ്റിയ രാപ്പാടി ശബ്ദമാണ് കിട്ടുക. അടിപൊളിയായിരിക്കുന്നു. ഇതൊക്കെ കണ്ടെത്തലുകളാണ് ശരിക്കല്ലേ? നമ്മ അത് കണ്ടെത്തുന്നപ്പോൾ സാധാരണ ഈ രണ്ടു വിരലിനെ നമുക്ക് വിസിലടിക്കാൻ പറ്റുമോ? രണ്ടും വ്യത്യസ്തമായിട്ടുള്ള വിരലുകളാണ്, വിസിലടിക്കാൻ പറ്റും. ഈ വിരലും കിട്ടും, അങ്ങനെ ഈ കോമ്പിനേഷൻ കിട്ടും. അങ്ങനെ 50 വിസിലുകൾ നമുക്ക് ചെയ്യാം, ഒരുപാട് ചെയ്യാം. പക്ഷെ അതിന് ഒരേ വോയിസ് ആയതുകൊണ്ട് ഒരു 5-8 നമ്മൾ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ കാണിച്ചു എന്നുള്ളത്. അല്ല, ഇത് നമ്മൾ തയ്യാറാക്കുമ്പോ ഇങ്ങനെ ഒരു വിസിൽ കൊണ്ട് അത് എങ്ങനെയാണ്? കോളേജിൽ പോകുന്ന കാലത്താണോ അങ്ങനെ വിസിലടിച്ച്? ചെറിയ 5 തന്നെ വിസിലടിക്കും. വിസിലടിക്കും, ഗാനമേള കാണാൻ വിസിലടിക്കും. വിസിലടിക്കും, അതെ. അങ്ങനെ പഠിച്ച് ഇതിൽ വെറൈറ്റി ആയിട്ട് ഒരു ഐറ്റം പ്രസന്റ്. വിസിലടിക്കുമ്പോ സാറിന് ഇങ്ങനെ വിസിലടിക്കുന്നവര് പറയും, വീട്ടുകാരൊക്കെ എന്ത് പരിപാടിയാണ്, വീട്ടിൽ പാമ്പ് വരുന്നൊക്കെ പറഞ്ഞില്ലേ വിസിലൊക്കെ? അങ്ങനെ പറയാറുണ്ട്. പക്ഷെ നമ്മളൊന്നും മൈൻഡ് ചെയ്യാറ് ഇന്ന് വരെ പാമ്പ് വന്നിട്ടില്ല. പക്ഷെ ഈ വിസിൽ അടിച്ചുകൊണ്ട് കിളികളോടൊപ്പം അല്ലെങ്കിൽ കുയിലിനോടൊക്കൊപ്പം നിന്ന് നമ്മള് പ്രകൃതിയിലെ കിളികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. നമ്മളെ അവർ വായിക്കുന്നതിനും വിളിക്കുന്നതിനും ഒപ്പം തന്നെ നമ്മൾ ഇവിടുന്ന് വിസിൽ ചെയ്യുമ്പോൾ അതിന്റെ ഒപ്പം വരിക. ഈ വിഷു പക്ഷിക്ക് അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ടല്ലേ? നമ്മളെ വിഷു അതേ മതി. രാപ്പാടി ഞാൻ കാണിച്ചതല്ലോ, രാപ്പാടി ഇത് നമ്മുടെ ടോൺ കേട്ട് കഴിഞ്ഞാൽ അത് റിപ്പീറ്റ് ചെയ്യും. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും മൃഗങ്ങളായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? മൃഗങ്ങളോ പക്ഷികളോ? മൃഗങ്ങൾ പൂച്ചേനെ കാണിക്കും. ആ ശബ്ദമൊക്കെ ഇത് പൂച്ച കരഞ്ഞു കരഞ്ഞ് കൊച്ചുകുട്ടിയാവും.
ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ശരിക്കും അങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് താങ്കൾ ഇങ്ങനെ പൂച്ചയിൽ നിന്ന് പക്ഷിയിലേക്ക് അല്ല നമ്മള് പൂച്ച നടന്നു പോണെങ്കിൽ പൂച്ച കരഞ്ഞ തിരിഞ്ഞു നോക്കും തിരിഞ്ഞു നോക്കും യഥാർത്ഥ ശബ്ദമാണ് ശരിക്കും ഈ മിമിക്രി എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്നുണ്ടായ ഉണ്ടായതാണെന്നുള്ള ഒരു കണ്ടെത്തലാണ് താങ്കൾ ഇപ്പൊ ചെയ്യുന്നത് അല്ലേ അപ്പൊ ഈ പ്രകൃതിയെ ഭയങ്കരമായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യാറുണ്ടോ ശരിക്കും എന്തൊക്കെ തരം കണ്ടെത്തലുകളാണ് ഇപ്പോൾ തങ്ങൾ മിമിക്രി കണ്ടെത്തിയിട്ടുള്ളത് ഇതില് ഇപ്പോൾ പറഞ്ഞു പറഞ്ഞു മൃഗങ്ങളുടെ ശബ്ദങ്ങളൊക്കെ കാണിക്കും മൃഗങ്ങളും പക്ഷികളും ഒക്കെ തന്നെയാണ് അല്ലേ മനുഷ്യരുടേതായിട്ടുള്ള വല്ല ടെക്നിക്കുകൾ അങ്ങനത്തെ എന്തെങ്കിലും കണ്ടെത്തിയാൻ ശ്രമിച്ചിട്ടുണ്ടോ അതിൽ ചെയ്യുന്നത് ഒരു ബീറ്റ് ബോക്സും നമ്പർ ചെയ്യാറുണ്ട് ബീറ്റ് ബോക്സിങ് ഒന്ന് കാണിക്കാം കാണിക്കാം അത് വന്നിട്ട് ഒരു 5 ശബ്ദം കാണിക്കാം അത് ഇതൊരു ശബ്ദം ഈ 5 ശബ്ദങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ മിക്സ് ചെയ്യാണല്ലേ മിക്സ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിക് ഒരു സംഗീത ഉപകരണം ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ബീറ്റ് ബോക്സ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ താങ്കൾ തൊണ്ടയിൽ നിന്നാണ് ശരിക്കും ശബ്ദങ്ങളുടെ ഉത്ഭവം അല്ലേ ഈ മിമിക്രി ചെയ്യുമ്പോൾ പ്രായത്തിന് കുറച്ച് കഴിയുമ്പോൾ തൊണ്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നൊക്കെ പറയുന്നത് എന്താണ് അങ്ങനത്തെ ഒരു കാര്യത്തില് അല്ല നമ്മള് പ്രാക്ടീസ് ഉണ്ടായാൽ മതി ഞാൻ പ്രാക്ടീസ് ഇല്ലാത്തൊരു ദിവസം അതെ അല്ലെ സ്ഥിരമായി പാട്ട് പോലെ തന്നെ സാധകം ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ പുതിയ പുതിയ ഐറ്റംസ് കണ്ടെത്തിക്കൊണ്ടിരിക്കും ഇപ്പൊ നമുക്ക് എത്ര സമയം ഇതില് ഞാനിപ്പോ ഈ ലിപ്രോൾ എന്ന് പറഞ്ഞ ആയിട്ടുണ്ടല്ലോ ഇത് കേരളത്തിൽ വേറെ ആരും ചെയ്യുന്നില്ല അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഞാൻ ഏകദേശം ഒരു 3 വർഷത്തെ പ്രാക്ടീസ് ഉണ്ട് 3 വർഷം ഇതിനു വേണ്ടി തയ്യാറെടുക്കാൻ കാണുമ്പോൾ ഇപ്പ നമ്മള് ലിപ്രോൾ എന്ന് പറയുന്നത് എന്ന് കാണിക്കുന്നതാണ് സൈഡിലേക്ക് മാറ്റി പിടിക്കുന്ന ഒരു മൗത്ത് എക്സസൈസ് ആണ് മൗത്ത് ഒരു ചുണ്ടിനെ നമ്മളൊരു വാദ്യോപകരണമാക്കാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അല്ല അതൊരു വലിയ കാര്യമാണ് ഞാനത് അത്ഭുതം കൂറിയിട്ടാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു മിമിക്രിക്കാരൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്താണെങ്കിൽ കുറെ സ്റ്റാർസ് ചെയ്തു അവരാണ് മിമിക്രിക്കാരൻ സത്യത്തിൽ അവരെയൊന്നും കുറ്റപ്പെടുത്തല്ല അതൊരു വലിയ കാര്യം തന്നെ എങ്കിൽ കഴിഞ്ഞ ഈ പ്രകൃതിയിലെ ശബ്ദങ്ങളും താങ്കളുടെ തൊണ്ടയിൽ ചിലപ്പോ ഇങ്ങനെയൊക്കെ തട്ടിയിട്ടൊക്കെ പണ്ടൊക്കെ ആൾക്കാർ ചെയ്തിട്ടുണ്ട് ശബ്ദം വെള്ളം വരുന്നതും കാര്യങ്ങളൊക്കെ അത് യഥാർത്ഥത്തിലുള്ള ശബ്ദങ്ങളാണ് നമ്മളുടെ പ്രകൃതിയിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന അല്ലെ മനുഷ്യരിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന ശബ്ദങ്ങളാണ് അല്ലെ തീർച്ചയായിട്ടും ആ ഒരു കണ്ടെത്തൽ താങ്കൾക്ക് ഭയങ്കര നല്ലൊരു കൈയിടുതലാണ് കാണുന്നവരും കേൾക്കുന്നവരും ശ്രദ്ധിക്കുക ഇരിങ്ങാലക്കൊടുക്കനായിട്ടുള്ള നമ്മുടെ സുഹൃത്ത് ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ശ്രീജി കൃഷ്ണൻ ഈ ഇദ്ദേഹം പോയി ഒരു മറ്റൊരു ജോലിയാണെങ്കിൽ കൂടിയിട്ട് നമ്മളെ ഒരു പ്രത്യേക തലത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് അല്ലേ അതിന് ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് ശബ്ദം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വലിയ ഒരു അല്ലേ വലിയ ഒരു ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ പറ്റും സ്റ്റേജിലൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഇത് ഇതിന്റെ എഫക്റ്റ് നമ്മൾ സ്റ്റുഡിയോയിൽ കിട്ടുന്നതല്ല ഒരു നല്ല പവർഫുൾ ആയിട്ടുള്ള സൗണ്ട് സിസ്റ്റത്തിൽ ചെയ്യുമ്പോൾ ഈ എഫക്റ്റ് നമുക്ക് വേറെ ലെവലാണ് പറ്റും വേറെ ലെവലാണ് അത് ഞാൻ ഇപ്പൊ ചെയ്ത ബീറ്റ് ബോക്സിംഗിന്റെ ലെവൽ ഞാൻ അങ്ങനെ സ്റ്റേജിൽ ചെയ്യുമ്പോൾ നല്ല എഫക്റ്റ് കിട്ടാറുണ്ട് നമുക്ക് സ്റ്റുഡിയോന്റെ ഒരു പരിമിതി ഉണ്ടല്ലോ സ്റ്റുഡിയോയിൽ അങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ എന്തായാലും താങ്കളുടെ വലിയൊരു പ്രയത്നം തന്നെയാണ് അതിന്റെ പിന്നില് ഇപ്പൊ മക്കളൊക്കെ താങ്കൾ ഈ പ്രോഗ്രാം ചെയ്യുക അല്ലെങ്കിൽ ഭാര്യ വൈഫ് ഈ ജോ പ്രോഗ്രാം ചെയ്യാൻ പോകുമ്പോൾ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് വളരെ ബഹുമാനം തരുന്ന അല്ല അങ്ങനെ ഉണ്ടാവും പ്രോത്സാഹനം തീർച്ചയായിട്ടും ഈ പാഷൻ താങ്കൾ എത്ര വർഷമായിട്ട് തുടങ്ങിയിട്ട് ഒരു 30-35 വർഷമായിട്ട് 30 വർഷമായിട്ടുണ്ട് അപ്പൊ ശരിക്കും ഈ രംഗത്തേക്ക് എത്തുന്നപ്പോ ഈ കോമഡി ഞാൻ ഈ ഇതിന്റെ ഇടയില് ഫീൽഡിൽ കത്തി നിൽക്കുന്ന സമയത്താണ് ഞാൻ പിന്നെ ഗൾഫിൽ പോകുന്നത് പുറത്തേക്ക് പോയി അത് എന്റെ ബ്രേക്കായി അതുകൊണ്ടാണ് അത് ഡിലേ ആവാൻ പറ്റും പിന്നെ വരുന്നത് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ അതിന് ശേഷം എന്താണ് ഭാവി പരിപാടികൾ ഇനി ഭാവി വരെ ഇപ്പൊ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോവുക അപ്പൊ ഇടയ്ക്ക് ഇതൊരു പാഷനാണ് അപ്പൊ അങ്ങനെ വന്നിട്ട് സ്റ്റേജുകളിലൊക്കെ ഇടയ്ക്ക് വന്ന് കളറാക്കുക സ്റ്റേജ് കുറച്ചു പേരൊക്കെ കൂടിയിട്ട് അങ്ങനെ ഒരു സംഘം ഒക്കെ ഉണ്ടല്ലേ അപ്പൊ അവരെ സമീപിക്കുകയാണെങ്കിൽ ഷിജിൻ കൃഷ്ണനെ
ഷിജി കൃഷ്ണനെ ഇപ്പൊ എന്തായാലും ഈ പ്രോഗ്രാമിന് കിട്ടും അല്ലേ? ശ്രോതാക്കൾ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് ഷിജി കൃഷ്ണന്റെ ഈ പാഷനാണെങ്കിൽ കൂടി പ്രോഗ്രാം നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഓണൊക്കെ എടുക്കുകയാണ്, നമുക്ക് അദ്ദേഹത്തിനെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്, കാരണം ഇത്തരം മിമിക്രികളെ. എന്തായാലും അത് മുന്നോട്ട് പോകട്ടെ, നമുക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പൊ ഇതിന് പ്രചോദനമാവാനായിട്ട് ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ പ്രചോദനം എന്ന് പറഞ്ഞു നമ്മുടെ ഗുരു എന്ന് പറയുന്നത് ജയരാമേട്ടനാണല്ലോ. അങ്ങനെയാണ്, നേരിട്ട് കാണാൻ പറ്റില്ല. ഏകലവ്യനാണ്. ആ അതെ അതെ, ജയരാമേട്ടന്റെ ആ ഒരു പെർഫോമൻസ് പെർഫെക്ഷനും അതാണ് നമ്മളെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഷിജി കൃഷ്ണന് റേഡിയോയിൽ എത്തിച്ചേർന്നതിലും ശ്രോതാക്കളുടെ പേരിലും എൻ്റെ പേരിലും ഒരുപാട് ഒരുപാട്, നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറത്താണ് താങ്കളുടെ കയ്യിലിരിക്കുന്ന സംഭവങ്ങൾ. ചെറിയ ഒരു ശരീരത്തിനുള്ളിൽ ഒരുപാട് സംഭവങ്ങൾ ഒതുങ്ങി കിടക്കുന്ന ഒരു വലിയ കലാകാരനാണ്. എന്തായാലും എല്ലാവിധ ആശംസകളും. ഒരു രണ്ട് സ്റ്റാറുകളും കൂടി നമുക്ക് പറഞ്ഞു നോക്കാം അല്ലേ? ഞാൻ ഇന്നസെന്റ് ഉണ്ടെന്ന് ചെയ്യാം. എന്തീശ്വര, ഏതാ ഈ കുട്ടി പിശാച്, ഇതിനു മുമ്പ് കൂടി ഒന്നും കണ്ടിട്ടില്ലല്ലോ. എന്താ നിന്റെ പേര്? അയ്യോ അത് വേണ്ട, അത് വേണ്ട. എടാ ബാലകൃഷ്ണ, എന്തിനടാ ഇവര് എന്നെ ഇങ്ങനെ ഇട്ടിടിക്കണേ? ഇങ്ങനെ ഇട്ടിടിക്കാൻ ഞാൻ എന്താ വല്ല പുറമ്പോക്ക? എന്റെ അമ്മേ. വെരി ഗുഡ്. അടുത്തത് വേറെ ആരാണ്? ഇനി നമുക്ക് പ്രേമനസീറിന്റെ ശബ്ദം. പ്രിയപുള്ള എന്റെ നാട്ടുകാരി, ഈ വരുന്ന ലോകസഭ തിരഞ്ഞെടുപ്പിൽ ഞാനും ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. എന്നെ വിജയിപ്പിച്ച് ഈ നാടിൻ്റെ പ്രധാനമന്ത്രിയാക്കുകയാണെങ്കിൽ നിലവിലുള്ള എല്ലാ നോട്ടുകളും പിൻവലിച്ച് 5000-ത്തിൻ്റെയും 10000-ത്തിൻ്റെയും നല്ല പച്ച നോട്ടുകൾ അച്ചടിച്ചിറക്കിത്തരാമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. ലോകനാർക്ക് അവിലമ്മയാണ്, മരിച്ചുപോയി കുഞ്ചാക്കുമാണ്. ഇത് സത്യം, സത്യം, സത്യം. വെരി ഗുഡ്. എന്തായാലും എല്ലാവിധ ആശംസകളും. പുതിയ കുട്ടികളോട് എന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങനെ പുതിയ കുട്ടികൾ പങ്കെടുത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഡേ ലൈഫിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലേക്ക് വരുത്തിയതിന് ശേഷം അത് അനുകരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പ്രാക്ടീസ് ചെയ്യാനും വിജയം. പ്രാക്ടീസ് അല്ലാതെ ഒരു കാര്യം വിജയിക്കില്ല, നല്ല പ്രാക്ടീസ് വേണം. തീർച്ചയായിട്ടും ആ പ്രാക്ടീസാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. എന്തായാലും എത്തിച്ചേർന്നതിന് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.